ராம 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 பாஹிமா. ഇന്ന് കർക്കിടക മാസം 14-ാം ദിവസം. 14-ാം ദിവസം അമ്മ നമ്മുടെ രാമായണത്തെ ബേസ് ചെയ്ത് കുറേ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ അതേപോലെ നമ്മള് രാമായണം എഴുതിയ എഴുത്തച്ഛനെ കുറിച്ച് വല്ല എന്താ പറയുന്ന പുസ്തകവും ഇറങ്ങിയിട്ടുണ്ടോ? പുസ്തകമുണ്ട്, എഴുത്തച്ഛനെ കുറിച്ചും ഉള്ള പുസ്തകമുണ്ട്. അത് എഴുത്തച്ഛന്റെ കുടുംബത്തിൽ തന്നെയുള്ള ആളായ പിൻതലമുറക്കാരനായ പ്രശസ്തനായ നോവലിസ്റ്റായ സി രാധാകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. ആ നോവലിൻ്റെ പേരാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം. അദ്ദേഹത്തിന് ഈ 2 ദിവസത്തിന് മുന്നേ തന്നെ തിരുവനന്തപുരത്ത് വൈഷ്ണവം എന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുത്തച്ഛനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എഴുത്തച്ഛൻ രാമായണം എഴുതിയപ്പോൾ ഉണ്ടായ സന്ദർഭമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്ന മറ്റൊരു കാര്യം, എഴുത്തച്ഛൻ ഈ ചക്കാട്ടിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചക്കാട്ട് സമുദായത്തിൽപ്പെട്ടവരാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. പക്ഷേ എഴുത്തച്ഛൻ ഇത് ചെയ്തത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശിക്ഷ വിധിയായിട്ടായിരുന്നു എന്ന് നോവലിൽ പറയുന്നുണ്ട്. പണ്ട് ബ്രാഹ്മണർക്ക് മാത്രമേ വേദങ്ങൾ പഠിക്കാനും അതുപോലെ പഠിപ്പിക്കാനും ഒക്കെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു വാദമുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ സംസ്കൃതം അറിയാം അതിങ്ങനെ പറഞ്ഞു രാമായണമൊക്കെ എഴുതി. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഒരു ശിക്ഷാവിധിയായിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നു. അതാണ് അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ചുള്ള നോവലുണ്ട്. എഴുത്തച്ഛൻ വേറെയും കൃതികൾ എഴുതിയിട്ടുണ്ട്. ഈ ചക്ക ആട്ടുന്ന സമയം രാവിലെ മുതൽ എഴുത്തച്ഛൻ ഈ ഇതാട്ടില്ലേ, ആട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉറക്ക ചൊല്ലും, അത് എഴുത്തച്ഛൻ്റെ സഹോദരി എഴുതിയെടുത്ത് ആണ് പിന്നീട് അത് വന്നത് എന്നും ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എഴുത്തച്ഛൻ്റെ തന്നെ പിൻതലമുറക്കാരനാണ്, അപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്നത്. അദ്ദേഹം പ്രശസ്തനായ എഴുത്തുകാരനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി. രാമ 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 രാമ